നമസ്കാരം എല്ലാവർക്കും. ഒരിക്കൽ കൂടി ഓണത്തിന്റെ ആശംസകൾ നേരട്ടെ. ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് കരുതുന്നു. ഇനി ഓണത്തിന് ശേഷം ഒരു ജോലിയിലേക്ക് എത്തുവാനുള്ള മാർഗം പരിശോധിക്കാം. നാല് റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ വീടിന്റെ അടുത്തൊക്കെയുള്ള കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ, സഹകരണ സംഘങ്ങളിൽ ക്ലർക്ക്, ക്യാഷർ തുടങ്ങിയ തസ്തികളിൽ എത്തുവാനുള്ള അവസരം. രണ്ട്, 199 ഒഴിവുകളിൽ ഫ്രഷേഴ്സിനും അപേക്ഷിക്കുവാനുള്ള അവസരം ലഭ്യമായിട്ടുണ്ട്. 65,000 രൂപ വരെ പ്രതിമാസ ശമ്പളമുള്ള അവസരങ്ങളാണ്. ഇതുകൂടാതെ ബഹ്റൈനിലേക്ക് ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിന്റെ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 14 വിവിധ തസ്തികളിൽ ഒട്ടനവധി ആളുകളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ വരും ദിവസങ്ങളിൽ കേരളത്തിലെ ഏതാണ്ട് 5 ജില്ലകളിൽ വെച്ച് നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ചില IT അവസരങ്ങൾ, ചില ഫൈനാൻസ് അക്കൗണ്ടിംഗ് മേഖലയിലുള്ളവരുടെ അവസരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നോക്കുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ബഹ്റൈനിലെ ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ വിശദാംശം ഒന്ന് പരിശോധിക്കാം. 14 വിവിധ തസ്തികളിലായിട്ട് ഒട്ടനവധി ആളുകളെയാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ തസ്തികളാണ് എന്നൊന്ന് പരിശോധിക്കാം. സ്റ്റോർ മാനേജേഴ്സ്, അതേപോലെ അസിസ്റ്റന്റ് സ്റ്റോർ മാനേജേഴ്സ്, HR എക്സിക്യൂട്ടീവ്, റീറ്റെയിൽ ഓപ്പറേഷൻസ് മാനേജർ, ബയേഴ്സ്, അതേപോലെ ഫ്രണ്ട് ആൻഡ് സൂപ്പർവൈസേഴ്സ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, കാറ്റഗറി സൂപ്പർവൈസേഴ്സ്, മെർച്ചൻഡൈസേഴ്സ്, ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ, റിസീവേഴ്സ്, സെയിൽസ്മാൻ, ബുച്ചർ, ഫിഷ്മോങ്കർ, ഇങ്ങനെയുള്ള 14 തസ്തികളിലാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഓരോ തസ്തികൾക്കും വേണ്ട ക്വാളിഫിക്കേഷൻ, അതേപോലെ ഏജ്, എക്സ്പീരിയൻസ്, ആ കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയുക? ഓർക്കുക, 4 ജില്ലകളിൽ വെച്ചിട്ട് വരും ദിവസങ്ങളിൽ ഈ തസ്തികയിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 2nd September, അതായത് വരുന്ന ശനിയാഴ്ച, കണ്ണൂര് വെച്ചാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ ഉള്ളത്. 4th September തിങ്കളാഴ്ച തിരൂരിൽ വെച്ചിട്ട്, 5th September ചൊവ്വാഴ്ച വയനാട് വെച്ചിട്ട്, 6th ബുധനാഴ്ച പെരിന്തൽമണ്ണയിൽ വെച്ചിട്ടും, 7th വ്യാഴാഴ്ച കൊച്ചിയിൽ വെച്ചിട്ടുമാണ് ഈ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. 9:30 പന്ത്രണ്ടര മണിക്കും ഈ ലൊക്കേഷനുകളിൽ ഏതിലെങ്കിലും വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തുവാനായിട്ട് കഴിയും. ഓർക്കുക, മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ അവസരം ലഭ്യമായിരിക്കുന്നത്. വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ റെസ്യൂമേ, അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പി, അതേപോലെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ കോപ്പി, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഒക്കെ കയ്യിൽ കരുതണം എന്ന് ഇവർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിലേക്ക് എത്തണം എന്ന് താല്പര്യപ്പെടുന്നവര് ഈ ദിവസങ്ങളിൽ, ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ദിവസങ്ങളിൽ, അതായത് ലൊക്കേഷനിൽ വോക്ക് ഇൻ ഇന്റർവ്യൂവിലേക്ക് എത്താനായിട്ട് വിളിക്കും. അതിന് മുമ്പായിട്ട് jobsbrijesh.com എന്ന നമ്മുടെ സൈറ്റിൽ പോവുക. അവിടെ പോയിട്ട് ഈ റെപ്യൂട്ടഡ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ തസ്തികയ്ക്കും വേണ്ട ക്വാളിഫിക്കേഷന്, എക്സ്പീരിയൻസ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, തൃപ്തികരമാണെങ്കിൽ, ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഇവരെ കോണ്ടാക്ട് ചെയ്ത് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂയുടെ കാര്യങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം വേണം ഈ 2nd മുതൽ 7th September വരെ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. ഇനി ഞാൻ കൊച്ചി ഇൻഫോ പാർക്കിലൊക്കെ പ്രവർത്തനങ്ങളുള്ള ടെലിയോയ്സ് ടെക്നോളജീസ് എന്ന കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. 3 തസ്തികകളിലായിട്ട് ഏതാണ്ട് 20 പേരെയാണ് ഇവിടെ നിയമിക്കുന്നത്. 1, J2E ആൻഡ്രോയിഡ് IOS ഡെവലപ്പേഴ്സ്. ഈ ഒരു തസ്തികയിലേക്ക് മിനിമം 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസിൽ ജാവയിലോ ആൻഡ്രോയിഡിലോ ഫ്ലട്ടറിലോ അല്ലെ IOS ഡെവലപ്മെന്റോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ജാവ ഫ്രഷേഴ്സിനെ ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. ജാവ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ജാവ ടെക്നോളജീസ്, PL SQL, ഇങ്ങനെയുള്ള മേഖലകളിലെ നോളജ് ഉള്ളവർക്ക് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാമെന്നാണ് 2nd തസ്തിക. 10 ഒഴിവുകളാണ്. 3rd, ക്വാളിറ്റി ടെസ്റ്റേഴ്സ് ആയിട്ട് ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്, 5 പേരെ. ഇവിടെ ടെസ്റ്റേഴ്സ് വിത്ത് ഗുഡ് നോളജ് ഇൻ ലോ ടെസ്റ്റിംഗ് ഉള്ളവർക്ക്, നല്ല ലോ ടെസ്റ്റിംഗ് നോളജ് ഉള്ളവർക്ക് ഈ ടെസ്റ്റേഴ്സ് ആയിട്ട്, ക്വാളിറ്റി അനലിസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. 5 ഒഴിവുകളാണ്. ഇപ്പൊ ഈ വേക്കൻസികളിലേക്ക് എത്തണം എന്ന് താല്പര്യപ്പെടുന്നവര് jobsbrijesh.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് ടെലിയോയ്സ് എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ കൊടുത്തിരിക്കുന്ന നമ്മൾ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ നൽകിയിരിക്കുന്നത് പോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തൊക്കെയുള്ള സഹകരണ സർവീസ് ബാങ്കുകളിൽ, കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ ജോലി നേടുവാനുള്ള അവസരം ഒന്ന് പരിശോധിക്കാം.
വേണ്ട 199 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓഗസ്റ്റ് 28-ാം തീയതി വന്ന നോട്ടിഫിക്കേഷൻ ആണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, അതായത് CSEB കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 7-10, അതായത് സെപ്റ്റംബർ 7-ാം തീയതി വരെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പം പോസ്റ്റൽ ആയിട്ട് വേണം അപേക്ഷിക്കാൻ, 5 മണിക്ക് മുമ്പായിട്ട് അവിടെ അത് ലഭ്യമാക്കണം. അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയായിരിക്കും ഇതിന്റെ നിയമനം നടത്തുക? ഇതൊരു സ്ഥിര നിയമനമായിരിക്കും, പെർമനന്റ് ജോബിലേക്കായിരിക്കും. നേരിട്ടുള്ള നിയമനമായിരിക്കും, അതായത് ഈ CSEB കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന OMR പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ, അതേപോലെ ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടക്കുന്ന ഇന്റർവ്യൂവിന്റെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. അതിൽ നിന്നായിരിക്കും നിയമനം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുക. 2 തസ്തികകളിലാണ് ഇവര് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതിൽ ഒന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നുള്ളതാണ്. അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ഒത്തിരി ഒഴിവുകളൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 7 ബാങ്കുകളിലാണ് ഒഴിവുകളുള്ളത്. കേരള ബാങ്കിലൊക്കെ 1 ഒഴിവാണ് ഉള്ളത്. എന്നാലും അടുത്ത ക്ലർക്ക് ക്യാഷ്യർ തസ്തികകളിലാണ് കൂടുതൽ ഒഴിവുകളുള്ളത്. എന്നാൽ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ 7 ഒഴിവുകളിൽ ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നൊന്നും സൂചിപ്പിക്കാം. വിദ്യാഭ്യാസ യോഗ്യത ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും ചേർത്ത് 50% കുറയാതെ ലഭിച്ച അംഗീകൃത സർവശാല ബിരുദം, ഒരു ഡിഗ്രി വേണം ഏതായാലും. അത് അതുകൂടാതെ ഇവർ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കുക. സഹകരണ ഹയർ ഡിപ്ലോമ, അതായത് കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM, അതല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിച്ച സബോർഡിനേറ്റ് ജൂനിയർ പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ, അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള BSc MSc സഹകരണ മാനേജ്മെന്റ്, അതായത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള BSc അല്ലെങ്കിൽ MSc, അത് കോഓപ്പറേറ്റീവ് ആൻഡ് ബാങ്കിങ് എന്ന വിഷയം, ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നമ്മളുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള BCOM കോഓപ്പറേഷൻ 50% മാർക്ക് നേടിയവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതാണ് ഇവിടെ നൽകിയിരിക്കുന്ന 7 തസ്തികകൾ. എക്സ്പീരിയൻസ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. രണ്ടാമത് ഏതാണ്ട് 190 ഒഴിവുകളുള്ളത് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ എന്ന തസ്തികയിലേക്കായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏതാണ്ട് 85 ബാങ്കുകളുടെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. ഈ 85 ബാങ്കുകളിൽ ഒന്നോ ഒന്നിലധികമോ തസ്തികകളിലേക്കാണ് ഈ ഹയറിങ് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ ഹയറിങ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ 85 ബാങ്കുകളുടെ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്തൊക്കെ ഉള്ള ബാങ്കുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന്റെ എലിജിബിലിറ്റിയും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. SSLC അഥവാ തതുല്യ യോഗ്യത, അതാണ് മിനിമം സൂചിപ്പിക്കുന്നത്, യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, അത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ, ഇതായിരിക്കും അടിസ്ഥാന യോഗ്യത. ഇതല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അല്പ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിയമന ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ JDC കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ തതുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കൂടാതെ സഹകരണ ഐശ്വര്യമായി എടുത്തിട്ടുള്ള BCOM, അതായത് BCOM കോഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം. പ്രൊവൈഡഡ് സഹകരണ ഹയർ ഡിപ്ലോമ, അതായത് കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ HDC അല്ലെങ്കിൽ HDCM, ഇതൊന്നും അല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിച്ച സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ, അതല്ലെങ്കിൽ കേരള സർവകലാശാലയുടെ മുമ്പ് സൂചിപ്പിച്ച BSc കോഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കോഴ്സ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ BCOM കോഓപ്പറേഷൻ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ BSc ബാങ്കിങ് ആൻഡ് കോഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം, MSc ബാങ്കിങ് ആൻഡ് കോഓപ്പറേഷൻ അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അതുകൂടാതെ HDC പോലുള്ള കോഴ്സുകൾ കൂടി കഴിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് 92 ഒഴിവുകൾ ഈ തസ്തികയിൽ തന്നെ ലഭ്യമാണ്. അത് ലഭ്യമായിരിക്കുന്ന ഏതൊക്കെ ബാങ്കുകളിലാണ്, സഹകരണ ബാങ്കുകളിലാണ് അവർക്കോ ഇതിന് അപേക്ഷിക്കാൻ ഒരു പ്രായപരിധി നൽകുന്നുണ്ട്. 18 വയസ്സിലും 40 വയസ്സിലും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന 1/1/2023 പ്രകാരമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പട്ടികജാതി പട്ടിക വർഗ്ഗക്കാർക്കും ചില മറ്റ്
കാറ്റഗറിക്കാർക്കൊക്കെ ചില ആനുകൂല്യങ്ങൾ പ്രായത്തിന്റെ കാര്യത്തിൽ നൽകിയിട്ടുണ്ട് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ഷൻ എങ്ങനെയായിരിക്കും? ഞാൻ മുമ്പ് സൂചിച്ചോല് സഹകരണ പരീക്ഷാ ബോർഡ് CSEB സംഘടിപ്പിക്കുന്ന OMR പരീക്ഷയുടെ ബേസിസിലായിരിക്കും. 80 മാർക്കിനുള്ള ഒരു പരീക്ഷയായിരിക്കും, അതിന്റെ ബേസിസിലായിരിക്കും സെലക്ഷന്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇതിന് അപേക്ഷിക്കാനായിട്ട് 150 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി കൂടുതൽ തസ്തികയിലേക്കൊക്കെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 50 രൂപ വെച്ചൊക്കെ പേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ SC ST ക്കാർക്കൊക്കെ ഫീസിലെ ചില ഇളവുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അതേപോലെ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ, അപേക്ഷിക്കാനുള്ള മാതൃക ഇവരുടെ സൈറ്റിലുണ്ട്, അതൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, സെപ്റ്റംബർ 7 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. താല്പര്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്ത് ഈ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി കൃത്യമാണ് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കൃത്യമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, കൃത്യമാണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന പോലെ jobsbrijesh.com നമ്മുടെ ജോബ് സൈറ്റ് ആണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർമ്മിക്കട്ടെ. നന്ദി, നമസ്കാരം.